what could be the possible ones digits of the square root of each of the following numbers. First number 9801. ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ വൺസിന്റെ ഡിജിറ്റിലെ ഏത് നമ്പർ ആയിരിക്കും വരുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ വൺസിന്റെ ഡിജിറ്റിൽ വരുന്ന നമ്പർ ഏതായിരിക്കും എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ സ്ക്വയർ റൂട്ട് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ യൂണിറ്റ് പ്ലേസിൽ വൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് നോക്കാം. വൺ ഇവിടെ വരുന്നുണ്ട്, പിന്നെ വൺ വരുന്നത് ഇവിടെയാണ്. അപ്പൊ അത് ഏതൊക്കെ നമ്പറിലാണ് ആ വൺ വരുന്നത്? വൺസിന്റെ സ്ക്വയർ റൂട്ട്, വണ്ണിന്റെ സ്ക്വയർ റൂട്ട് വൺ ആണ്. ദെൻ 81-ന്റെ ഇവിടെയും യൂണിറ്റ് പ്ലേസിൽ വൺ ആണ് വരുന്നത്, അതിന്റെ സ്ക്വയർ റൂട്ട് 9 ആണ്. സ്ക്വയർ റൂട്ട് നമ്പേഴ്സ് യൂണിറ്റ് പ്ലേസിൽ വൺ വരുന്നത് നോക്കുക. ഇപ്പൊ 81-ഉം 1-ഉം ആണ് ഉള്ളത്. അപ്പൊ അതിൽ 1-ഉം 9-ഉം ആണ് യൂണിറ്റ് പ്ലേസിൽ വരിക. അടുത്തത് ഈ നമ്പറിന്റെ യൂണിറ്റ് പ്ലേസിൽ ഏതാന്ന് നോക്കുക. 6 ആണ്. അപ്പൊ സ്ക്വയർ റൂട്ട് ഇവിടെ 16 വരുന്നുണ്ട്, പിന്നെ 36. 16-ന്റെയും 36-ന്റെയും യൂണിറ്റ് പ്ലേസിൽ 6 ആണ്. അപ്പൊ ഈ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 4-ഉം 6-ഉം ആയിരിക്കും ഈ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ യൂണിറ്റ് പ്ലേസിൽ വരിക. 4-ഉം 6-ഉം ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ, ഈ നമ്പറിന്റെ യൂണിറ്റ് പ്ലേസിൽ ഏതാണ്? 5 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 5 യൂണിറ്റ് പ്ലേസിൽ വരുന്ന സ്ക്വയർ റൂട്ട് നമ്പർ 25 ആണ്. 25-ന്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 5. അപ്പൊ ഈ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പർ എന്തായിരിക്കും? 5 ആയിരിക്കും. നെക്സ്റ്റ് വൺ, വിത്തൗട്ട് ഡൂയിങ് കാൽക്കുലേഷൻ ഫൈൻഡ് ദി നമ്പേഴ്സ് വിച്ച് ആർ ഷുവർലി നോട്ട് പെർഫെക്റ്റ് സ്ക്വയർ. കാൽക്കുലേഷൻ കൂടാതെ തന്നെ ഈ നമ്പേഴ്സ് പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാം പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ അതിന്റെ യൂണിറ്റ് പ്ലേസിൽ ഏതെല്ലാം നമ്പേഴ്സ് ആയിരിക്കും? 1, 4, 9, 6, 5. വീണ്ടും 6 റിപ്പീറ്റ് ചെയ്യുന്നു, 9 റിപ്പീറ്റ് ചെയ്യുന്നു, 4 റിപ്പീറ്റ് ചെയ്യുന്നു, 1 റിപ്പീറ്റ് ചെയ്യുന്നു, പിന്നെ 0. ഈ നമ്പേഴ്സ് യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പേഴ്സ് ആണ് പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് 1, 4, 9, 6, 5, 0 ഈ നമ്പേഴ്സ് യൂണിറ്റ് പ്ലേസിൽ വരികയാണെങ്കിൽ അതിനെ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയും. അപ്പൊ ഇവിടെ ഈ നമ്പേഴ്സിൽ 153, 257, 408, 441 ആണ് യൂണിറ്റ് പ്ലേസിൽ വന്നിരിക്കുന്നത്. 3 യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പേഴ്സ് പെർഫെക്റ്റ് സ്ക്വയർ അല്ല, കാരണം ഇതിന്റെ യൂണിറ്റ് പ്ലേസിൽ 3 ഇല്ലല്ലോ. അതുപോലെ നെക്സ്റ്റ് നമ്പർ 7 യൂണിറ്റ് പ്ലേസിൽ എവിടെയെങ്കിലും വരുന്നുണ്ടോ നോക്കുക. സ്ക്വയർ നമ്പേഴ്സിൽ 7 വരുന്നില്ല. പിന്നെ അടുത്തത് 8 ആണ്, 8-ഉം വരുന്നില്ല യൂണിറ്റ് പ്ലേസിൽ. ദെൻ 441 യൂണിറ്റ് പ്ലേസിൽ വരുന്നുണ്ട്. 1 സ്ക്വയറിൽ 1 ആണ്, 9 സ്ക്വയറിൽ 81, അതിന്റെ യൂണിറ്റ് പ്ലേസ് 1 ആണ്. അതുകൊണ്ട് ഈ ലാസ്റ്റ് നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. വി നോ ദാറ്റ് ദി നമ്പേഴ്സ് എൻഡിങ് വിത്ത് 2, 3, 7, or 8 ആർ നോട്ട് പെർഫെക്റ്റ് സ്ക്വയർ. 2, 3, 7, 8 എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് ഒന്നും പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് അല്ല. അപ്പൊ ഇവിടെ 153 എന്ന് പറയുന്ന നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ അല്ല, കാരണം അത് എൻഡ് ചെയ്യുന്നത് 3-ലാണ്. 257 എന്ന് പറയുന്നതും പെർഫെക്റ്റ് സ്ക്വയർ അല്ല, കാരണം അത് എൻഡ് ചെയ്യുന്നത് 7-ലാണ്. 408 പെർഫെക്റ്റ് സ്ക്വയർ അല്ല, കാരണം ആ നമ്പർ എൻഡ് ചെയ്യുന്നത് 8-ലാണ്. 441 പെർഫെക്റ്റ് സ്ക്വയർ ആണ്, കാരണം എൻഡ് ചെയ്യുന്നത് 1-ലാണ്. യൂണിറ്റ് പ്ലേസിൽ 1 വരുന്നുണ്ട്, അതുകൊണ്ട് 441 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. For each of the following numbers, find the smallest whole number by which it should be multiplied so as to get perfect square number. Also find the square root of square number obtained. So here first number 252 in the prime factorization kandupidikkam. Prime factorization endu varum? 252 in the 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 2 ones are 2, 2 twos are 4. ഇവിടെ 4 ആണ് വന്നിട്ടുള്ളൂ. 5 - 4 is 1. ആ 1 അടുത്ത നമ്പറിന് കൊടുക്കും. അപ്പൊ അടുത്ത നമ്പർ 12 ആയി. 6 twos are 12. ദെൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 6 twos are 12. 3 twos are 6. ദെൻ 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. 3 twos are 6. 3 ones are 3. ദെൻ 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. 7 threes are 21. Then 7 one time, 7 ones are 7. ഇവിടെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ എഴുതുമ്പോൾ 2 into 2 into 3 into 3 into 7.
ഇവിടെ 2 ന് പെയർ ഉണ്ട് 3 ക്ക് പെയർ ഉണ്ട് 7 ന് പെയർ ഇല്ല ഹിയർ 7 ഹാസ് നോ പെയർ സോ 252 മൾട്ടിപ്ലൈഡ് ബൈ 7 ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഈ 252 നെ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പുതിയ നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും അപ്പോൾ നമുക്ക് കിട്ടുന്ന പുതിയ സ്ക്വയർ നമ്പർ എന്താണ് 252 നെ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു കാരണം 7 നെ പെയർ ഇല്ല അപ്പോൾ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 ന് അവിടെ പെയർ കിട്ടും അപ്പോൾ 1764 ആണ് പുതിയ സ്ക്വയർ നമ്പർ കിട്ടുന്നത് അപ്പോൾ അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫൈൻഡ് ദി സ്മോളസ്റ്റ് ഹോൾ നമ്പർ ബൈ വിച്ച് ഇറ്റ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് സോ ഹാസ് ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ അപ്പോൾ ഇവിടെ സ്മോളസ്റ്റ് ഹോൾ നമ്പർ 7 ആണ് 7 ന് പെയർ ഇല്ല അതിനെ തന്നിരിക്കുന്ന നമ്പർ വെച്ച് നമുക്ക് തന്നിരിക്കുന്ന 252 ആണ് 252 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടും അപ്പോൾ ആ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണ് 1764 ഇനി അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓൾസോ ഫൈൻഡ് ദി സ്ക്വയർ റൂട്ട് ഓഫ് ദി സ്ക്വയർ നമ്പർ സോ സ്ക്വയർ റൂട്ട് ഓഫ് 1764 ഈസ് എന്ത് വരും ഇവിടെ 7 ന് പെയർ ആയിട്ടുണ്ട് അപ്പൊ 2 × 3 × 7 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു 7 വെച്ച് തന്നിരിക്കുന്ന നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 7 ന് പെയർ കിട്ടും അപ്പൊ 2 × 3 × 7 എന്നാണ് വരുന്നത് അതിന്റെ സ്ക്വയർ റൂട്ട് വരുന്നത് 2 × 3 × 7 അപ്പൊ എന്ത് കിട്ടും 42 എന്ന ആൻസർ കിട്ടും നെക്സ്റ്റ് 1008 പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 1008 ഈസ് 1008 പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കാം 2 വെച്ച് ഡിവൈഡ് ചെയ്യാം യൂണിറ്റ് പ്ലേസിലെ 8 ആണ് വന്നിരിക്കുന്നത് ഈവൻ നമ്പർ ആണെങ്കിൽ 2 ൽ ഡിവിസിബിൾ ആണ് 5 2 ആർ 8 സീറോ താഴെ ഇറക്കി എഴുതി 4 2 ആർ 8 ദെൻ വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്യാം 2 2 ആർ 4 ഇവിടെ 4 ആണുള്ളൂ 5 − 4 1 ആണ് അടുത്ത നമ്പർ 10 ആയിരിക്കും അപ്പോൾ 5 − 4 = 1 ആ 1 അടുത്ത നമ്പറിന് കൊടുത്തു അപ്പോൾ അടുത്ത നമ്പർ 10 ആണ് 5 2 ആർ 10 2 2 ആർ 4 ദെൻ വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 1 ആർ 2 2 2 ആർ 4 അപ്പോൾ ഇവിടെ 4 ആണ് വന്നിട്ടുള്ളൂ 5 − 4 1 അപ്പോൾ അടുത്ത നമ്പർ 12 ആയിരിക്കും 6 2 ആർ 12 വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്യാം 6 2 ആർ 12 3 2 ആർ 6 വീണ്ടും 3 വെച്ച് ഡിവൈഡ് ചെയ്യാം 3 2 ആർ 6 3 1 ആർ 3 ദെൻ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 3 ആർ 21 7 1 ആർ 7 അപ്പോൾ ഇവിടെ പ്രൈം ഫാക്ടറൈസേഷൻ വരുന്നത് 2 × 2 × 2 × 2 × 3 × 3 × 7 ഇവിടെ 7 ന് പെയർ ഇല്ല ഇവിടെ 7 പെയർ ഇല്ലാത്ത നമ്പറാണ് ഹിയർ 7 ഹാസ് നോ പെയർ അപ്പോൾ എന്ത് ചെയ്യണം ഈ 1008 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടും ഇപ്പോൾ 1008 മൾട്ടിപ്ലൈഡ് ബൈ 7 ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ദി ന്യൂ സ്ക്വയർ നമ്പർ ഈസ് ഇപ്പോൾ 1008 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ് 7056 അപ്പോൾ ഈ നമ്പറിനെ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7056 ആണ് അപ്പോൾ 7056 എന്നുള്ള സ്ക്വയർ നമ്പറിൽ 7 ന് പെയർ ഉണ്ടാവും കാരണം 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഈ നമ്പർ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് 7056 കാണുമ്പോൾ 2 × 2 × 3 × 7 7 ഇവിടെ പെയർ ഉണ്ടാവും അപ്പോൾ 7 അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്തായിരിക്കും 84 ആണ് ഈ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് 84 ആയിരിക്കും 2 × 2 = 4 4 × 3 = 12 12 × 7 = 84 ഫോർ ഈച്ച് ഓഫ് ദി ഫോളോവിംഗ് നമ്പേഴ്സ് ഫൈൻഡ് ദി സ്മോളസ്റ്റ് ഹോൾ നമ്പർ ബൈ വിച്ച് ഇറ്റ് ഷുഡ് ബി ഡിവൈഡഡ് സോ ആസ് ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ ഓൾസോ ഫൈൻഡ് ദി സ്ക്വയർ റൂട്ട് ഓഫ് ദി സ്ക്വയർ നമ്പർ സോ ഒബ്റ്റൈൻഡ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2925 2925 പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കുക പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കുമ്പോൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യാം 9 3 ആർ 27 ഇവിടെ 27 ആണ് കിട്ടിയിരിക്കുന്നത് 29 − 27 2 അപ്പോൾ അടുത്ത നമ്പർ 22 ആണ് 7 3 ആർ 21 ആണ് കിട്ടുന്നത് 7 3 ആർ 21 അപ്പോൾ ഇവിടെ 21 ആണ് കിട്ടിയിട്ടുള്ളൂ 22 − 21 = 1 അപ്പോൾ 1 അടുത്ത നമ്പറിന് കൊടുക്കും അടുത്ത നമ്പർ 15 ആണ് 5 3 ആർ 15 വീണ്ടും 3 വെച്ച് ഡിവൈഡ് ചെയ്യാം
3 3s are 9, 3 2s are 6. அப்ப இவர 6 ആണ് வந்துട്ടുള്ളൂ. 7 minus 6 1 ആണ്. அப்ப அடுத்த நம்பர்ന് ആ 1 ഇട്ട് കൊടുക്ക. 15 ആണ് அடுத்த நம்பர். 5 3s are 50. ഇനി 5 വെച്ച് ഡിവൈഡ് ചെയ്യാം. 6 5s are 13. 13 ആണ് வந்துട്ടുള്ളൂ. அப்போ 32 minus 32. அப்ப அடுத்த நம்பர் 25 ആണ്. 5 5s are 25. Then വീണ്ടും 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 5s are 5. 5 ആണ് ഇവിടെ വന്നിട്ടുള്ളൂ. 6 minus 5 1 ആണ്. 15 ആണ് അടുത്ത നമ്പർ. 5 3s are 15. അപ്പോൾ ഇവിടെ 13 into 1 30. ഇവിടെ നോക്കുക, പ്രൈം ഫാക്ടറൈസേഷൻ വന്നിരിക്കുന്നത് 3 into 3 into 5 into 5 into 13. ഇവിടെ പെയർ ഇല്ലാത്തത് 13 ആണ്. ഇവിടെ 3 ക്ക് പെയർ ഉണ്ട്, 5 ന് പെയർ ഉണ്ട്, 13 ന് പെയർ ഇല്ല. അപ്പോൾ ഇവിടെ പെയർ ഇല്ലാത്ത നമ്പർ 13 ആണ്. ഹിയർ 30 ഹാസ് നോ പെയർ. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നേരത്തെ മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടെ വിച്ച് ഷുഡ് ബി ഡിവൈഡഡ് സോ ഹാസ് ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പൊ ഇവിടെ 2925 എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല, കാരണം 13 പെയർ ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് 2925 പെയർ ഇല്ലാത്തത് 13 ആണല്ലോ. അപ്പൊ 13 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 2925 ഡിവൈഡഡ് ബൈ 13 ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്കൊരു പുതിയ സ്ക്വയർ നമ്പർ കിട്ടും. ദി ന്യൂ സ്ക്വയർ നമ്പർ ഈസ് 2925 ഡിവൈഡഡ് ബൈ 13. വി ഗെറ്റ് 225 ആണ് കിട്ടുന്നത്. ഡിവൈഡ് ചെയ്യുമ്പോൾ 225 കിട്ടും. അപ്പൊ പുതിയ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 225 ആണ്. ഇനി അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓൾസോ ഫൈൻഡ് ദി സ്ക്വയർ റൂട്ട് ഓഫ് ദി സ്ക്വയർ നമ്പർ സോ ഒബ്റ്റെയിൻഡ്. സോ ഇവിടെ കിട്ടിയിരിക്കുന്ന 225 ആണ്. അതിന്റെ സ്ക്വയർ റൂട്ട് എങ്ങനെയായിരിക്കും? ഇവിടെ 13 ഡിവൈഡ് ചെയ്തു. അപ്പൊ ആ 13 ഇനി ഇല്ല. ഇനി ബാക്കി ഏത് നമ്പേഴ്സ് ആണുള്ളത്? 3 5 ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ റൂട്ട് എന്ത് വരും? 3 ഇൻറ്റു 5. 3 പെയറുണ്ട്, 5 പെയറുണ്ട്, 13 പെയർ ഇല്ലാത്തത് കൊണ്ട് അത് ഡിവൈഡ് ചെയ്തപ്പോഴാണ് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുന്നത്. അപ്പൊ ആ നമ്പർ 13 അവിടെ ഇല്ല. 3 ഇൻറ്റു 5 15. നെക്സ്റ്റ് എക്സാമ്പിൾ 396. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 396, 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. 1 3s are 3, 3 3s are 9, 3 2s are 6. യൂണിറ്റ് പ്ലേസിൽ 2 ആണ്, അതുകൊണ്ട് 2 ഡിവിസിബിൾ ആയിരിക്കും. 6 2s are 12, ഇവിടെ 12 ആണ് വന്നിട്ടുള്ളൂ. അപ്പോൾ 13 മൈനസ് 12 1 ആണ്, അടുത്ത നമ്പർ 12 ആണ്. 6 2s are 12. ദെൻ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 2s are 6, 3 2s are 6. 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 1 1 നീ 11 വൺ ടൈം ആണ്, 11 ഇൻറ്റു 1. അപ്പോൾ ഇവിടെ പ്രൈം ഫാക്ടറൈസേഷൻ വരുമ്പോൾ 3 പെയർ ഉണ്ട്, 3 ഇൻറ്റു 3 ഉണ്ട്, 2 ഇൻറ്റു 2 ഉണ്ട്, 11 പെയർ ഇല്ല. പ്രൈം ഫാക്ടറൈസേഷൻ എഴുതാം. 3 ഇൻറ്റു 3, 3 ഇൻറ്റു 3, 2 ഇൻറ്റു 2, 2 ഇൻറ്റു 2 ഇൻറ്റു 11. അപ്പോൾ ഇവിടെ 3 പെയർ ഉണ്ട്, 2 പെയർ ഉണ്ട്, 11 പെയർ ഇല്ല. ഹിയർ 11 ഹാസ് നോ പെയർ. അപ്പൊ എന്ത് ചെയ്യണം? 396 11 വെച്ച് ഡിവൈഡ് ചെയ്യാം. 396 11 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ പുതിയ ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടും. ഹിയർ 11 ഹാസ് നോ പെയർ. 396 ഡിവൈഡഡ് ബൈ 11 ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ. ദി ന്യൂ സ്ക്വയർ നമ്പർ ഈസ് 396 11 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 36 ആണ് കിട്ടുന്നത്. 396 11 വെച്ച് ഡിവൈഡ് ചെയ്യാം. 11 ഇൻറ്റു 3 33. 9 മൈനസ് 3 ഈസ് 6. 66, 6 ടൈംസ് ആണ് 66 കിട്ടുന്നത്. ഇനി 36 സ്ക്വയർ റൂട്ട് എന്തായിരിക്കും? 3 ഇൻറ്റു 2 ആയിരിക്കും. 11 ഡിവൈഡ് ചെയ്തു, അതിപ്പോ പോയി. അപ്പോൾ 3 ഇൻറ്റു 2 ആയിരിക്കും ഇതിന്റെ സ്ക്വയർ റൂട്ട്. 3 ഇൻറ്റു 2 6 ആയിരിക്കും. അപ്പോൾ 36 സ്ക്വയർ റൂട്ട് എന്താണ്? 6 ആണ്. The students of class 8 of a school donated rupees 2,401 in all for Prime Minister's National Relief Fund. Each student donated as many rupees as the number of students in the class. Find the number of students in the class. ഇവിടെ class 8 ലെ students 2,401 rupees
ഡൊണേറ്റ് ചെയ്യുകയാണ് പ്രൈം മിനിസ്റ്റർ നാഷണൽ റിലീഫ് ഫണ്ടിലേക്ക് സ്റ്റുഡൻസ് ഡൊണേറ്റ് ചെയ്യുന്നതാണ് ക്ലാസ് എയ്റ്റിൽ സ്റ്റുഡൻസ് ഡൊണേറ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് 2401 എന്ന് പറയുന്നത് ഇനി ഓരോ സ്റ്റുഡൻസും ഡൊണേറ്റ് ചെയ്യുന്നത് ആ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടോ അത്രയും രൂപയാണ് ഓരോ സ്റ്റുഡൻസും ഡൊണേറ്റ് ചെയ്യുന്നത് ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടോ അത്രയും എമൗണ്ട് ആണ് ഓരോ സ്റ്റുഡൻസും ഡൊണേറ്റ് ചെയ്യുന്നത് ഇപ്പോ ക്ലാസ്സിൽ 10 സ്റ്റുഡൻസ് ആണ് ഉള്ളതെന്ന് വിചാരിക്കുക സപ്പോസ് ക്ലാസ്സിൽ 10 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആ 10 സ്റ്റുഡൻസ് ഡൊണേറ്റ് ചെയ്യുന്ന റുപ്പീസ് എത്രയായിരിക്കും റുപ്പീസ് 10 റുപ്പീസ് ആയിരിക്കും ഓരോ സ്റ്റുഡൻസും ഡൊണേറ്റ് ചെയ്യുന്നത് ഡൊണേറ്റ് ചെയ്യുന്ന എമൗണ്ട് 10 റുപ്പീസ് ആയിരിക്കും 10 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആ 10 സ്റ്റുഡൻസും ഡൊണേറ്റ് ചെയ്യുന്നത് 10 രൂപയായിരിക്കും അതാണ് ഇവിടെ പറയുന്നത് ഇനി ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ് ഫൈൻഡ് ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ് എത്ര സ്റ്റുഡൻസ് ക്ലാസ്സിലുണ്ട് എന്ന് കണ്ടുപിടിക്കണം ലെറ്റ് ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് എക്സ് ആയിട്ട് എടുക്കുന്നു നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കുകയാണ് ലെറ്റ് ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് അറിയില്ല അറിയില്ലാത്തത് എന്താണോ അതിനെ എക്സ് ആയിട്ട് എടുക്കുന്നു നമ്പർ ഓഫ് സ്റ്റുഡൻസ് എക്സ് ആയിട്ട് എടുക്കുന്നു അങ്ങനെയാണെങ്കിൽ മണി ഡൊണേറ്റഡ് എത്ര രൂപ ഡൊണേറ്റ് ചെയ്തു എന്നുള്ളത് കണ്ടുപിടിക്കണം അതായത് 10 ഒരു എക്സാമ്പിൾ പറഞ്ഞു 10 സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ ഡൊണേറ്റ് ചെയ്യുന്ന 10 രൂപ വീതമായിരിക്കും അപ്പൊ എക്സ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർ ഡൊണേറ്റ് ചെയ്യുന്ന റുപ്പീസ് എത്രയായിരിക്കും എക്സ് തന്നെയായിരിക്കും 10 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 10 സ്റ്റുഡൻസ് ഡൊണേറ്റ് ചെയ്യുന്ന 10 രൂപയാണ് ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ് 10 × 10 ആയിരിക്കും 10 സ്റ്റുഡൻസ് ഉണ്ട് അവർ ഡൊണേറ്റ് ചെയ്യുന്ന 10 റുപ്പീസ് ആണെങ്കിൽ ടോട്ടൽ എമൗണ്ട് 10 × 10 ആയിരിക്കും ടോട്ടൽ ഡൊണേറ്റ് ചെയ്യുന്നത് എക്സ് × എക്സ് ആണ് ഇനി മണി എത്രയാണ് ഡൊണേറ്റ് ചെയ്യുന്നത് 2401 അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ എഴുതാ 2401 ആണ് വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് × എക്സ് ഈസ് എക്സ് സ്ക്വയർ അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ 2401 ആണെങ്കിൽ എക്സ് എങ്ങനെ കണ്ടുപിടിക്കണേ എക്സ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ഈ നമ്പർ ആയിരിക്കും എക്സ് സ്ക്വയർ 2401 ആണെങ്കിൽ അതിൻ്റെ എക്സ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ആയിരിക്കും അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 2401 എന്താണെന്ന് കണ്ടുപിടിക്കണം 7 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം 7 × 3 = 21 അപ്പൊ ഇവിടെ 21 ആണ് ഉള്ളത് 7 × 3 = 21 24 − 21 = 3 അടുത്ത നമ്പറിന് ഇട്ട് കൊടുക്കുക 24 − 21 = 3 അപ്പൊ അടുത്ത നമ്പറിന് 3 ഇട്ട് കൊടുക്കുക അപ്പൊ അടുത്ത നമ്പർ 13 ആണ് 7 × 4 = 28 ഇവിടെ 7 × 4 = 28 ആണ് വരുന്നത് അപ്പൊ 30 നിന്നും 28 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 ആണ് വരുന്നത് ആ 2 അടുത്ത നമ്പറിന് ഇട്ട് കൊടുക്കുക അപ്പൊ 21 ആണ് അടുത്ത നമ്പർ 7 × 3 = 21 അഗെയിൻ 7 വെച്ച് ഡിവൈഡ് ചെയ്യുക 7 × 4 = 28 7 × 4 = 28 ഇവിടെ 28 ആണ് വരുന്നത് 34 കിട്ടില്ല 28 ആണ് വരുന്നത് അപ്പൊ 34 നിന്നും 28 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 6 ആണ് വരുന്നത് അപ്പൊ അടുത്ത നമ്പർ 6 ആണ് അപ്പൊ 63 ആണ് അടുത്ത നമ്പർ ആയിട്ട് കിട്ടുന്നത് 63 ആണ് 7 9 = 63 ദെൻ 7 7 = 49 7 1 = 7 അപ്പൊ ഇവിടെ പെയർ ചെയ്യുമ്പോ 7 7 7 × 7 ആണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ 7² × 7² അതായത് 7 × 7 എന്ന് വരും ഇപ്പോ 7 × 7 ഇവിടെ പെയർ ചെയ്യുന്നത് നമ്പേഴ്സ് മാത്രം എടുത്ത് എഴുതുക 7 × 7 എന്താണ് ആൻസർ വരിക 49 ആണ് കിട്ടുക അപ്പൊ ഇവിടെ കിട്ടുന്നത് ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ് ഈസ് 49 എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് എടുത്തേക്കുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെയാണ് എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് അപ്പൊ എക്സ് എന്ത് കിട്ടി 49 കിട്ടി ദെർഫോർ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ് ഈസ് 49 ദെർഫോർ ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് number of students in the class is 49 number of students in the class is 49 next one 2025 plants are to be planted in a garden in such a way that each row contains as many plants as the number of rows find the number of rows and the number of plants in each row 2025 പ്ലാന്റ്സ് ആണ് ഗാർഡനിൽ മൊത്തം പ്ലാന്റ് ചെയ്തിരിക്കുന്നത്
2025 plants garden le plant cheyittunde. Each row contains as many plants as the number of rows. Suppose 3 rows aanu ulladengil aa 3 rowilum etra rows undo athrayum number of plants um avade നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ മൂന്ന് റോസ് ആണെന്ന് വിചാരിക്കാം. മൂന്ന് റോസ് ആണെങ്കിൽ ആ മൂന്ന് റോസിൽ മൂന്ന് പ്ലാന്റ്സ് വീതം നട്ടിട്ടുണ്ടാവും. എത്ര റോസ് ഉണ്ടോ അത്രയും പ്ലാന്റ്സ് നട്ടിട്ടുണ്ടാവും. ഇപ്പൊ ഇവിടെ മൂന്ന് റോസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മൂന്ന് പ്ലാന്റ്സ് വീതം ആ റോസിൽ നട്ടിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദി നമ്പർ ഓഫ് റോസ് ആൻഡ് ദി നമ്പർ ഓഫ് പ്ലാന്റ്സ് ഇൻ ഈച്ച് റോ. എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ആ ഓരോ റോസിലും എത്ര പ്ലാന്റ്സ് ഉണ്ടെന്നും കണ്ടുപിടിക്കണം. First we take let number of rows. ഇവിടെ number of rows എത്രയാണെന്ന് അറിയില്ല. അപ്പൊ അതിനെ x ആയിട്ട് എടുത്തു. Then number of plants in each row. എത്ര റോസ് ഉണ്ടോ അത്രയും plants ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ number of rows x ആയിട്ട് എടുത്തു. Number of plants in each row അതും x ആയിട്ട് എടുത്തു. Number of plants ഓരോ റോസിനുമുള്ള പ്ലാന്റ്സും x numbers ആണുള്ളത്. Total plants എന്തായിരിക്കും അപ്പോ? X into x ആയിരിക്കും. എത്ര റോസ് ഉണ്ടോ അത്രയും പ്ലാന്റ്സ് ഉണ്ട്. ഇപ്പൊ 3 റോസ് ആണെങ്കിൽ അതിൽ 3 പ്ലാന്റ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ടോട്ടൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 3 × 3 = 9 ആയിരിക്കും. അപ്പൊ ഇവിടെ ടോട്ടൽ പ്ലാന്റ്സ് എന്തായിരിക്കും? എക്സ് ആയിട്ടാണ് എടുത്തേണ. അപ്പൊ എക്സ് × എക്സ് എക്സ് സ്ക്വയർ ആയിരിക്കും. ദെൻ എക്സ് സ്ക്വയർ എന്താണ്? 2025 ആണ് കിട്ടുന്നത്. ടോട്ടൽ പ്ലാന്റ്സ് ഇവിടെ എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? 2025. ടോട്ടൽ പ്ലാന്റ്സ് എക്സ് × എക്സ് എക്സ് സ്ക്വയർ ആണ്. ടോട്ടൽ പ്ലാന്റ്സ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 2025. അപ്പൊ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 2025 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? സ്ക്വയർ റൂട്ട് ഓഫ് 2025 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 2025 എത്രയാണെന്ന് നോക്കാം. 5 × 4 = 20. നെക്സ്റ്റ് നമ്പർ 2 ആണ്. 2 പറ്റില്ല. അപ്പൊ അടുത്ത നമ്പറും കൂടെ എടുക്കണം, 5 കൂടെ എടുക്കണം. അപ്പൊ ഇവിടെ എന്ത് വരും? 0 വരും. 5 × 5 = 25. ദെൻ വീണ്ടും 5 വെച്ച് ഡിവൈഡ് ചെയ്യാം. 5 × 8 = 40. 5 × 1 = 5. ദെൻ 81 3 ഡിവിസിബിൾ ആണ്. 3 × 2 = 6 ആണ് വന്നിട്ടുള്ളൂ. 8 − 6 = 2. അപ്പൊ അടുത്ത നമ്പർ 21 ആണ്. 7 × 3 = 21. ദെൻ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 × 3 = 27. 3 × 3 = 9. 3 × 1 = 3. ഇവിടെ പെയർ ചെയ്യുമ്പോൾ 5 പെയറുണ്ട്, 3 പെയറുണ്ട്, 3 പെയറുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ വരിക? 5 × പെയർ നമ്പേഴ്സ് എടുത്ത് എഴുതാണ്. 5 × 3 × 3 എന്ത് വരും? 3 × 3 = 9. 9 × 5 = 45. 45 ആണ് വരുന്നത്. അപ്പോ നമ്പർ ഓഫ് റോസ് എന്താണ്? 45 ആണ്. നമ്പർ ഓഫ് പ്ലാന്റ്സ് ഇൻ ഈച്ച് റോ 45 ആണ്. എക്സ് ആയിട്ട് എടുത്തേക്കുന്നത് നമ്പർ ഓഫ് റോസ് ആണ്. നമ്പർ ഓഫ് റോസ് ദെർഫോർ നമ്പർ ഓഫ് റോസ് വിച്ച് ഈസ് ഈക്വൽ ടു 45 ആൻഡ് നമ്പർ ഓഫ് പ്ലാന്റ്സ് in each row is x, so answer is 45. X is 45. ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് പ്ലാന്റ്സ് ഇൻ ഈച്ച് റോയുമാണ്. അതെന്താണ് കിട്ടുന്നത്? 45 എന്നാണ്. ഫൈൻഡ് ദി സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ ദാറ്റ് ഈസ് ഡിവിസിബിൾ ബൈ ഈച്ച് ഓഫ് ദി നമ്പർ 4, 9, 10. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ ആണ്. സ്മോളസ്റ്റ് നമ്പർ ഡിവിസിബിൾ ബൈ 4, 9, 10. സ്മോളസ്റ്റ് നമ്പർ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 4, 9, and 10 ഈസ് ഈക്വൽ ടു ദയർ എൽ സി എം. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി എൽ സി എം ഓഫ് 4, 9, and 10. 4 × 9 × 10 എൽ സി എം ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 2 × 2 = 4. 9 താഴേക്ക് ഇറക്കി എഴുതി. 10 2 എത്ര ടൈംസ് ആണ്? 5 × 2 = 10. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്തു. 1 9 ഉം 5 ഉം താഴേക്ക് ഇറക്കി എഴുതി. ദെൻ 5 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു.
9 1 താഴേക്ക് എഴുതി 5 ല് 1 ടൈം ദെൻ 9 നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു ബാക്കി 1സ് എല്ലാം എടുത്ത് എഴുതി 3 3സ് ആ 9 1 എറക്ക് എഴുതി ദെൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 1 1 അപ്പോൾ ഇവിടെ എന്താണ് പ്രൈം ഫാക്ടറൈസേഷൻ കിട്ടുന്നത് 2 ഇൻടു 2 ഇൻടു 5 ഇൻടു 3 ഇൻടു 3 ഇവിടെ പെയർ ഇല്ലാത്തത് 5 നാണ് പെയർ ഇല്ലാത്തത് 3 ക്കും 2 നും പെയർ ഉണ്ട് 5 ന് പെയർ ഇല്ല ഇതിന്റെ എൽസിഎം എന്താണ് കിട്ടുന്നത് 2 2സ് ആർ 4 3 3സ് ആർ 9 ദെൻ 4 9സ് ആർ 36 36 ഇൻടു 5 180 സോ എൽസിഎം ഈസ് 180 ഇവിടെ എൽസിഎം എന്ന് പറയുന്നത് 180 ആണ് കിട്ടുന്നത് ഇനി ഹിയർ 5 has no pair. ഇവിടെ 5 നാണ് പെയർ ഇല്ലാത്തത് എൽസിഎം 180 ആണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഇവിടെ 5 ന് പെയർ ഇല്ലാത്തത് കൊണ്ട് 180 പെർഫെക്റ്റ് സ്ക്വയർ അല്ല ദെൻ ദി റിക്വയർഡ് സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം 180 ഇൻടു 5 ഇവിടെ 5 ന് പെയർ ഇല്ലാത്തത് കൊണ്ട് 180 പെർഫെക്റ്റ് സ്ക്വയർ അല്ല അപ്പോൾ 180നെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും ഇപ്പോൾ 180 ഇൻടു 5 900 കിട്ടും അപ്പോൾ 900 പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും